കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു വീടിൻ്റെ 3D എലിവേഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ നല്ല നല്ല കമൻസ് അയച്ചു, ആ വീടിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ തന്നെ വീടാണ്. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത ഒരു സബ്സ്ക്രൈബറുടെ വീടിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട 3D എലിവേഷനായിരുന്നു ആ പോസ്റ്റ് ചെയ്തിരുന്നത്. ഏകദേശം 1650 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള 3 കിടപ്പുമുറികളോട് കൂടിയുള്ള ഇരുനില വീടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഒരുപാട് സുഹൃത്തുക്കൾ ആ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ധാരാളം മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്ത ഈ ഒരു വീടിൻ്റെ പ്ലാനും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഒരു വീടിൻ്റെ പ്ലാനും മറ്റ് കാര്യങ്ങളും എല്ലാം റെഡിയായാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എർത്ത് ലെവലിംഗ് ആണ്. നമ്മുടെ ആവശ്യത്തിനായിട്ട് ആ ഒരു വസ്തുവിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. എർത്ത് ലെവലിംഗ് കഴിഞ്ഞാൽ ഒരു വീടുമായി ബന്ധപ്പെട്ട് ആദ്യമായി നമ്മൾ സൈറ്റിൽ ചെയ്യുന്ന കാര്യം സെറ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വീടിന് സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു അശ്രദ്ധ ആ ബിൽഡിങ്ങിനെ മൊത്തത്തിലാണ് ബാധിക്കുക. ഒരു ബിൽഡിങ് സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ഇറ്റ്സ് മീ സുനീർ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. നമുക്കറിയാം, ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആ റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മട്ടകോൺ എന്നൊക്കെ പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വീടിൻ്റെ കുറ്റിയടിയുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യവും ഈ ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുവിധമുള്ള എല്ലാ ബിൽഡിങ്ങുകളുടെയും 4 കോർണറുകളും എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് പണിയുന്ന സമയത്ത് ഈ ഒരു 90 ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ആംഗിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയില്ലെങ്കിൽ ആ ഒരു ബിൽഡിങ് എത്ര ഫ്ലോറാണോ ഉള്ളത് അത്രയും ഫ്ലോറിലും ആ ഒരു വേരിയേഷൻ അഫക്റ്റ് ചെയ്യും. ഫൗണ്ടേഷനിൽ സംഭവിക്കുന്ന ഇത്തരം ചെറിയൊരു അബദ്ധം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മളെ അത് ബാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നത് ആ വീടിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനുമായി ബന്ധപ്പെടുന്ന സമയത്തോ ആണ് നമുക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുക. നമ്മുടെ ഫ്ലോറിംഗ് മെറ്റീരിയലുകളായ ടൈൽസ് അതുപോലുള്ള മറ്റ് സംഗതികളെല്ലാം തന്നെ അതിൻ്റെ എഡ്ജ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴും അത് 90 ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇനി ഫ്ലോറിംഗ് മെറ്റീരിയൽ ഒഴിച്ചാൽ നമ്മുടെ ഫർണിച്ചർ ആയാലും സെറ്റി കട്ടിലുകൾ അല്ലെങ്കിൽ വാർഡ്രോബ് ഏതായാലും ഇതിൻ്റെ ഒക്കെയും എഡ്ജ് 90 ഡിഗ്രി ആയിരിക്കും. ഇത്തരത്തിൽ നമ്മുടെ ഫൗണ്ടേഷന് ഈ ഒരു 90 ഡിഗ്രി പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ടൈൽ വിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം ഫർണിച്ചറുകൾ ഇടുന്ന സമയത്ത് നമ്മുടെ കോർണറുകളിൽ ഇത് കറക്റ്റായിട്ട് സെറ്റാവാതെ വരികയും അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി ഫൗണ്ടേഷൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കറക്റ്റായിട്ട് റൈറ്റ് ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. സാധാരണഗതിയിൽ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്ത് തിയോഡർ ലൈറ്റും ടോട്ടർ സ്റ്റേഷൻ പോലുള്ള സർവേ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ഇത്തരം സെറ്റ് ഔട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് കുറച്ചധികം കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ബിൽഡിങ്ങുകളും വീടുകളുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് 3-4-5 എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ പണ്ട് കാലങ്ങളിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പൈതഗോറസ് തിയറം എന്നത്. അന്ന് നമുക്കതിൻ്റെ ഉപയോഗം എന്താണെന്ന് ശരിക്കും അറിയില്ലായിരുന്നു. ഇനി പൈതഗോറസ് തിയറം എന്താണെന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമുക്ക് ഈ 3-4-5 മെത്തേഡ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇത്തരം 3-4-5 മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 5 മീറ്ററിൻ്റെ മെഷറിംഗ് ടേപ്പാണ്. ഈ 3-4-5 എന്ന് പറയുന്നത് 3-4-5 മീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഒരു റൈറ്റ് ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്കൊരു പ്ലാൻ വെച്ചിട്ട് പരിശോധിക്കാം. സാധാരണഗതിയിൽ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ സെറ്റ് ബാക്ക് നിയമപ്രകാരം വിട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു കോർണർ നമ്മൾ മാർക്ക് ചെയ്യും. ശേഷം ആ ഒരു കോർണറിൽ നിന്ന് എക്സ് അല്ലെങ്കിൽ വൈ ആക്സിസിലേക്ക്, അതായത് നീളം കൂടിയ ഏതെങ്കിലും ഒരു ഭാഗത്തിലേക്ക് 4 മീറ്ററും അതുപോലെ തന്നെ നീളം കുറഞ്ഞ ഒരു ഭാഗത്തിലേക്ക് 3 മീറ്ററും മാർക്ക് ചെയ്യും. ഈ 2 മാർക്കിങ്ങും പ്രോപ്പറായി ചെക്ക് ചെയ്തതിന് ശേഷം ഈ 3-ഉം 4-ഉം വരുന്ന കോർണറുകൾ തമ്മിൽ നമ്മൾ മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് 5 മീറ്റർ കിട്ടണം. അതാണ് നമ്മൾ 3-4-5 എന്ന് ഉദ്ദേശിച്ചത്. ഇങ്ങനെ കൃത്യമായി ഈ 3-ഉം 4-ഉം മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നും കോർണറിൽ ടേപ്പ് പിടിച്ചാൽ നമുക്ക് 5 മീറ്റർ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു 90 ഡിഗ്രി, അതൊരു റൈറ്റ് ആംഗിൾ തന്നെ ആയിരിക്കും. സാധാരണ എല്ലാവരും സിമ്പിളായിട്ട് സെറ്റ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ 3-4-5 മെത്തേഡ് എന്നത്.
ഇത്തരത്തിൽ ഒരു 90 ഡിഗ്രി നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു അളവിനെ ബേസ് ചെയ്തിട്ടാവും നമ്മുടെ ബാക്കി റൂമുകളും മറ്റും നമ്മൾ തിരിക്കുന്നത് ഇത്തരത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ എക്സ്കവേഷൻ ചെയ്യുക എന്നുള്ളതാണ് മുൻപ് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എക്സ്കവേഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ സ്ഥലത്തെ മണ്ണിന്റെ ഏകദേശ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കി വെക്കുകയും പിന്നീടാണ് ഏത് തരത്തിലുള്ള ഫൗണ്ടേഷൻ ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ഈ ഒരു സൈറ്റിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് നമ്മുടെ കരിങ്കൽ ഉപയോഗിച്ചിട്ടുള്ള ഫൗണ്ടേഷനാണ് ഈ ഒരു എക്സ്കവേഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ ഒരു കിണർ കുഴിക്കുകയും അപ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ മണ്ണിൻ്റെ ഏകദേശം ഒരു ധാരണ ലഭിക്കുകയും ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു കരിങ്കൽ ഫൗണ്ടേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്നാൽ ഇനി ഈ ഒരു വീടിൻ്റെ എക്സ്കവേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടൈം ലാപ്സ് വീഡിയോസ് നമുക്കൊന്ന് കണ്ടു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം അതുവരേക്കും